ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സോ നമ്മൾ സംസാരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ഐ എസ് എൽ റിലേറ്റഡ് ആയിട്ടും പുറത്തു വരുന്ന ഏറ്റവും അധികം ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ തന്നെയാണ്. സോ എല്ലാവരും വീഡിയോ ഇപ്പോൾ തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്തിരിക്കാനും മറക്കരുത്. ചാനലിലേക്ക് പുതിയ എത്തിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ബെല്ലൈക്കൺ കൂടി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് അധികം ശ്രമിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇടങ്ങാം. സോ ഇപ്പോൾ ന്യൂസുകൾ പ്രസരിക്കുന്ന പ്രകാരം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസൺ എസ് സി എസ് ബംഗാൾ എഫ്സിയുടെ സൂപ്പർ സ്ട്രൈക്കറായിട്ടുള്ള ബ്രൈറ്റൻ ഒബക്കാറെ തിരിച്ച ഐ എസ് എല്ലിലേക്ക് വേണമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊട്ടാകെ ചർച്ച ചെയ്യാറുണ്ട്. എഫ് സി ഈസ്റ്റ് ബംഗാൾ എഫ്സിയിലേക്ക് തന്നെയായിരിക്കും താരം വരാൻ പോകുന്നതെന്നും എന്നാൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മാത്രമായിരിക്കും താരം തിരിച്ച് എസ് സി ഈസ്റ്റ് ബംഗാൾ എഫ്സിയിലേക്ക് എത്താൻ സാധ്യമാണ്. ഇപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയയിലൊട്ടാകെ ന്യൂസുകൾ ചർച്ച ചെയ്യാവുന്നത് പ്രധാനമായിട്ടും സെൻട്രൽ ഫോർവേഡ് പൊസിഷനിലാണ് അദ്ദേഹം കളിക്കുന്നത്. അതുപോലെ തന്നെ 23 വയസ്സുകാരനാണ്. കഴിഞ്ഞ ഐ എസ് എൽ സീസണിലെ മികച്ച സ്ട്രൈക്കർമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഒരു സൂപ്പർ സ്ട്രൈക്കർ കൂടിയായിരുന്നു ബ്രൈറ്റൻ ഒബക്കാറെ. കഴിഞ്ഞ സീസണിലെ മികച്ച സ്കില്ലുകളോടെ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു ഈ ഒരു യുവതാരം കാഴ്ചവെച്ചിരുന്നത്. പുതിയൊരു സീസണിലേക്ക് വരുമ്പോൾ എസ് സി ഈസ്റ്റ് ബംഗാൾ എഫ് സി വളരെ മികച്ചിൽ തന്നെയാണ് ഒരുങ്ങുന്നതെന്ന് മുകളിൽ പറയാൻ സാധിക്കുന്നില്ല. കാരണം ഒരുപാടധികം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് തന്നെയാണ് എസ് സി ഈസ്റ്റ് ബംഗാൾ എഫ് സി പുതിയൊരു സീസണിലേക്ക് ഇപ്പോൾ ഒരുങ്ങുന്നത്. എന്നാൽ ഈ ഒരു താരം കൂടി ഉണ്ടെങ്കിൽ മികച്ച പെർഫോമൻസ് തന്നെ അവർക്ക് വരും സീസണിൽ കാഴ്ചവെക്കാൻ സാധിക്കും തന്നെ പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് ഒരു റൂമറായി മാത്രമാണ് ഈ ഒരു ന്യൂസ് ഇപ്പോൾ ചർച്ച ചെയ്യാവുന്നത്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മാത്രമേ താരം വരാനായിട്ട് സാധ്യതയുള്ളൂ. ഏതായാലും കാത്തിരിക്കാൻ പറ്റും അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്തായിട്ട് മുംബൈ സിറ്റി എഫ് സി റിലേറ്റഡ് ആയിട്ട് പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അൽബേറോ വാർക്യൂസ് എന്ന് പറയുന്ന 30 വയസ്സുകാരൻ ഒരു സ്പാനിഷ് സ്ട്രൈക്കറിനാണ് ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സി സൈൻ ചെയ്തുള്ള വാർത്തയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പ്രധാനപ്പെട്ട മാധ്യമ പ്രവേശനം ഇല്ലാത്ത ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന ഏറ്റവും അധികം ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും ഇത് തന്നെയാണ്. സ്പാനിഷ് സ്ട്രൈക്കറിനുപരിയായിട്ട് സ്പാനിഷ് ഇന്റർനാഷണൽ സ്ട്രൈക്കർ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. സ്പെയിനിന് വേണ്ടി ഇന്റർനാഷണൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലാലിഗയിലും അതുപോലെ തന്നെ മികച്ച ലീഗുകളിലും ഇദ്ദേഹം കളിച്ച എക്സ്പീരിയൻസ് കൂടി ഇദ്ദേഹത്തിനുണ്ട്. സോ അത്രയധികം എക്സ്പീരിയൻസ് ഉള്ള മികച്ച സ്ട്രൈക്കർ കൂടിയാണ് അൽബേറോ വാർക്യൂസ്. അതുപോലെ തന്നെ മുംബൈ സിറ്റി ഇദ്ദേഹത്തിനെ സൈൻ ചെയ്തു പോലും അതുപോലെ തന്നെ അപ്രോച്ച് ചെയ്ത് മാത്രമേ ഉള്ളൂ എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ ന്യൂസ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സൈനിങ് കൺഫേം ആകാൻ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ലാൻക്വേസ് എസ്പാന എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടറാണ് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു സ്പാനിഷ് റിപ്പോർട്ടർ കൂടിയാണ്. സോ ജെന്യുവിനായ ന്യൂസ് തന്നെയാണ് ഏതായാലും കാത്തിരിക്കാൻ മറ്റ് അപ്ഡേറ്റുകൾക്കായിട്ട്. സോ സൈൻ ചെയ്യുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുള്ളത്. അടുത്തായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് സന്തോഷ വാർത്ത തന്നെയാണ്. ഇതിനു മുമ്പ് ഒരുപാടധികം വീഡിയോയിൽ നിങ്ങൾ നമ്മളിത് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ അർജന്റീൻ സൂപ്പർ താരമായിട്ടുള്ള ജോർജ് പെരേര ഡയസിനെ കൺഫേം ആയിട്ട് സൈൻ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് മാർക്കസ് മുർഗുലോയാണ്. ഇന്നലെ വരെ ഇതൊരു ഒഫീഷ്യൽ സൈനിങ് ആയിട്ട് കൺഫേം ആയിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടി മൗദ്യ പ്രവർത്തനമായിട്ടുള്ള മാർക്കസ് മുർഗുലോ ഡൺ ഡീൽ എന്ന് പറയുകയാണ് ഇപ്പോൾ ഈ ഒരു കാര്യം ഒഫീഷ്യൽ ആയിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടി അറിയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. സോ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തേക്ക് വേണ്ടി വമ്പൻ സൈനിങ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു സൈക്കോ വാർഡിന് ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും പുതിയ സൈനിങ് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുന്ന വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.